ആശോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് എല്ലാ ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. ഈ വീഡിയോ പഞ്ചമഹാ പുരുഷ യോഗങ്ങളിൽ ഭദ്രയോഗം എന്ന രാജയോഗം തരുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയെന്നും ഈ രാജയോഗം അനുഭവിക്കുന്ന ആരൊക്കെയെന്നുമുള്ള വിശദാംശങ്ങൾ അറിയുവാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാകയാൽ ശ്രദ്ധയോടെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം ഈ രാജയോഗം ജീവിതത്തിൽ തരുന്ന സൗഭാഗ്യവും ഐശ്വര്യവും എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്താൽ പ്രധാന കണ്ണുകൾ നഷ്ടപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ കാണുക. ജ്യോതിഷത്തിൽ ഒരുപാട് യോഗങ്ങളുണ്ട്. അവയിൽ ചിലത് രാജയോഗങ്ങളാണ്. ഈ രാജയോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ രാജതുല്യനായി കുടുംബത്തിലും താമസിക്കുന്ന ദേശത്തും അറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയൊരു യോഗമാണ് ബുധനെക്കുറിച്ച് ജ്യോതിഷത്തിൽ പറയുന്ന പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഭദ്രമഹായോഗം. ജ്യോതിഷത്തിലെ യോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഇതിനു മുമ്പ് കാളസർപ്പയോഗം, രുചകമഹായോഗം, മറ്റ് രാജയോഗങ്ങളെയും കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനൽ മെയിൻ പേജിലൂടെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. പ്രത്യേക കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതാ സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അസഹായകമാകും. വിഷയങ്ങളൊക്കെ കടക്കുമ്പോൾ എന്താണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ? നവഗ്രഹങ്ങളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നും കേന്ദ്രസ്ഥാനങ്ങളിൽ, അതായത് 1, 4, 7, 10 ഭാവങ്ങളിൽ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ ഈ രാജയോഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ബുധന്റെ സ്വക്ഷേത്ര രാശികൾ മിഥുനവും കന്നിയുമാണ്. കന്നി ബുധന്റെ ഉച്ചരാശി കൂടിയാണ്. അപ്പോൾ ഈ രാശികൾ ലഗ്നാൽ കേന്ദ്രസ്ഥാനമായിട്ട് വന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ഈ ഭദ്രയോഗം ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ലഗ്നത്തിനാണ് ഈ രാജയോഗം ഉണ്ടാവുക എന്ന് പരിശോധിക്കുമ്പോൾ, ജ്യോതിഷത്തിൽ ബുധദശാകാലം 17 വർഷമാണ്. ഈ കാലത്താണ് ഈ രാജയോഗം പൂർണ്ണമായിട്ടും അനുഭവിക്കുക. അതുപോലെ മറ്റെട്ട് ഗ്രഹങ്ങളുടെ ദിശാകാലത്തും ബുധന്റെ അപഹാരം നടക്കുമ്പോൾ ഈ രാജയോഗം ഫലം അനുഭവിക്കാൻ യോഗമുണ്ട്. ആയതിനാൽ ഈ കാലത്ത് ജീവിതത്തിൽ പ്രധാന കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഉന്നതമായിട്ടുള്ള ജീവിത വിജയം കൈവരിക്കുവാനും വേണ്ടതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി പരിശ്രമങ്ങൾ നടത്തുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബുധദശയെക്കുറിച്ച് വളരെ വിശദമായി ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. 9 സമ്പൂർണ്ണ ദിശാകാലങ്ങൾ എന്ന സെഗ്മെന്റിൽ ചാനൽ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഈ രുചകമഹായോഗം അങ്ങനെയെങ്കിൽ ഏതൊക്കെ ലഗ്നത്തിനാണ് ഈ രാജയോഗം ഉണ്ടാവുക എന്ന് പരിശോധിക്കുമ്പോൾ, ഈ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച കൂറല്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോരുത്തരും ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതകം ഗണിച്ച് കണ്ടെത്തുന്നതാണ് ലഗ്നം, അല്ലെങ്കിൽ അസെൻഡൻ എന്ന് പറയും. ഈ ലഗ്നം മുതലാണ് 12 ഭാവങ്ങളെ പറ്റി ചിന്തിച്ച് ഒരു വ്യക്തിയുടെ പൂർണ്ണ വിവരങ്ങൾ പറയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ലഗ്നത്തിന് ജനിച്ച രാശിയെക്കാളും പ്രാധാന്യം ജ്യോതിഷത്തിൽ നൽകി വരുന്നു. ജനിച്ച രാശി അല്ലെങ്കിൽ കൂറ് എന്നത് നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ്. അത് ജനനശേഷം ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി അനുസരിച്ച് 12 ഭാവങ്ങളിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഗോചരത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ രാശിഫലങ്ങൾ, അതായത് വർഷഫലം, മാസഫലം, വ്യാഴമാറ്റം, ശനിമാറ്റം, രാഹുമാറ്റം, ഏടരശനി, കണ്ടകശനി മുതലായിട്ടുള്ള ഫലങ്ങൾ ഈ കൂറിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ്. അത് വർത്തമാനകാലത്തെ ഫലങ്ങളെ പറയുന്നതാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു വസ്തുത കൂടിയാണത്. എന്നാൽ ലഗ്നാൽ ചിന്തിക്കുന്ന ഫലങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളവയാണ്. മാറ്റങ്ങൾ വരികയില്ല. ഇത്തരം യോഗങ്ങൾ ഓരോരുത്തരുടെയും ജനനം മുതൽ മരണം വരെ നിലനിൽക്കുന്നവയുമാണ്. അങ്ങനെയെങ്കിൽ ഈ ഭദ്രമഹായോഗം ഏതൊക്കെ ലഗ്നത്തിൽ ജനിച്ചവർക്കാണ് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പരിശോധിക്കുമ്പോൾ, ആദ്യമായി നിങ്ങൾ ജനിച്ചത് മിഥുന ലഗ്നത്തിലാണെങ്കിൽ, ബുധൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്, അതായത് 1-ാമത്തെ രാശിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ബുധൻ 4-ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ, അതായത് കന്യാരാശിയിൽ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ ഭദ്രമഹായോഗം എന്ന രാജയോഗമുണ്ട് എന്ന് കണക്കാക്കാം. രണ്ടാമതായി, നിങ്ങൾ ജനിച്ചത് കന്നി ലഗ്നത്തിലാണെങ്കിൽ ബുധൻ 1-ാമത്തെ രാശിയായിട്ടുള്ള കന്നിയിൽ തന്നെ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ 10-ാമത്തെ ഭാവത്തിൽ, അതായത് മിഥുനത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ നിൽക്കുന്നുവെങ്കിൽ
ഈ ഭദ്രമഹായുഗം ഉണ്ട് എന്ന് കണക്കാക്കാം. അതുപോലെ നിങ്ങൾ ജനിച്ചത് ധനുലഗ്നത്തിലാണെങ്കിൽ ഏഴാമത്തെ രാശിയായിട്ടുള്ള മിഥുനത്തിൽ അല്ലെങ്കിൽ പത്താമത്തെ രാശിയായിട്ടുള്ള കന്നിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ രുചികമഹായുഗം എന്ന രാജയോഗമുണ്ട് എന്ന് കണക്കാക്കാം. അതേപോലെ നിങ്ങളുടെ ജനനം മീനലഗ്നത്തിലാണെങ്കിൽ ബുധൻ നാലിൽ അതായത് മിഥുനത്തിൽ നിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏഴാമത്തെ ഭാവമായിട്ടുള്ള കന്നിയിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഭദ്രമഹായുഗം എന്ന രാജയോഗമുണ്ട് എന്ന് അനുമാനിക്കാം. ഒരു പ്രത്യേക കാര്യം, മേടം ഇടവം കർക്കിടകം ചിങ്ങം തുലാം വൃശ്ചികം മകരം കുംഭം ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ യോഗമില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മേൽപ്പറഞ്ഞ ലഗ്നക്കാർക്ക് ബുധൻ കേന്ദ്രസ്ഥാനത്ത് വരുമെങ്കിലും സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായിട്ടുള്ള ബുധൻ കേന്ദ്രസ്ഥാന രാശിയായിട്ടുള്ള 1, 4, 7, 10 എന്നീ സ്ഥലങ്ങൾ വരികയില്ല എന്നതാണ് കാരണം. അതിനാൽ മിഥുനം കന്നി ധനു മീനം ലഗ്നക്കാർ ഒഴികെ മറ്റുള്ളവർ വിഷമിക്കേണ്ടതില്ല. ബുധൻ ഇതല്ലാതെയുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജാതകത്തെ അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല കുടുംബത്തിൽ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ എന്നിവയുടെ ആരുടെയെങ്കിലും ജാതകത്തിൽ ഈ യോഗം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. അടുത്തായി ഈ രാജയോഗം എന്തൊക്കെ ഗുണഫലങ്ങളാണ് നമുക്ക് തരിക എന്ന് പരിശോധിക്കുമ്പോൾ, പുലിയുടെ മാതിരി ശൗര്യമുള്ള മുഖത്തോടുകൂടിയവനും ആനയെപ്പോലെ മന്ദഗതിക്കാരനായും തടിച്ച മാറിടത്തോടും തുടകളോടും കൂടിയവനായും അല്പം തൂങ്ങിയും തടിച്ചും ഉരുണ്ടും ഇരിക്കുന്ന കൈകളോട് കൂടിയവനായും അതിനൊത്ത വലുപ്പത്തോടും ഉയരത്തോടും കൂടിയവനായും അഭിമാനിയായും ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നതിൽ സമർത്ഥനായും രാജ്യത്വമുള്ളവനായും വർദ്ധിച്ച ബുദ്ധിശക്തിയോടും യശസ്സോടും ധനത്തോടും കൂടിയവനായിരിക്കും എന്നാണ് ഫലം. പൊതുവെ ബുദ്ധിയും ശാസ്ത്രജ്ഞാനവും പുരാണേതിഹാസങ്ങളിൽ പാണ്ഡിത്യവും വാക്സാമർഥ്യവും പ്രഭാഷണ താല്പര്യം പഠന പാഠനങ്ങൾ കലാപ്രകടനങ്ങളും പ്രതിഭാശാലിയായുള്ള അതുപോലെ ഉത്സാഹശാലികളായിരിക്കും ഈ ഭദ്രയോഗത്തിൽ ജനിക്കുന്നവർ. ഐശ്വര്യവും നല്ല ശീലഗുണവും കീർത്തിയും ശാസ്ത്രജ്ഞാനവും ഉള്ളവനായും മന്ത്രജപത്തിലും അനുഷ്ഠാനങ്ങളിൽ താല്പര്യവും തർക്കശാസ്ത്രങ്ങളിൽ സമർത്ഥനം അല്പം വായുകോപവും ഉഷശരീരികളും ധാരാളം വെള്ളം കുടിക്കുന്നവരും ഭക്ഷണപ്രിയരും സരളമായിട്ട് വർത്തമാനം പറയുക പ്രശ്നങ്ങൾ മധ്യസ്ഥത വഹിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നവരും ഹാസ്യരസപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരും സംഗീതം വാദ്യോപകരണങ്ങൾ നൃത്തം എഴുത്തുകാരന്മാർ കഥാകാരൻ പാട്ടുകാർ അതുപോലെ തന്നെ പാടുകയും എഴുതുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ കലാസാഹിത്യ അക്കാദമിയുടെ അമരക്കാരും സിനിമാ താരങ്ങളും നിർമ്മാണം സംവിധാനം എഡിറ്റിംഗ് സംഗീതജ്ഞന്മാർ കൊമേഡിയന്മാർ പ്രാസംഗികന്മാർ പ്രഭാഷകന്മാർ അവതാരകന്മാർ ഗണിതശാസ്ത്രം ഗവേഷകർ മാത്തമാറ്റിക്സ് ബികോം സിഎ പിഎച്ച്ഡി ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് റവന്യൂ ഈ ട്രിപ്പിൾ ഇ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് എഡിറ്റേഴ്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ പാരൽ കോളേജ് മെഡിക്കൽ സയൻസ് ക്ലറിക്കൽ ജോബ് MBA BBA ഇവന്റ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ ബിൽഡേഴ്സ് ആർക്കിടെക്ടേഴ്സ് അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പണ്ഡിതന്മാർ ജ്യോതിഷം താന്ത്രിക മാന്ത്രിക പൂജകൾ വേദപഠനം ജീവിതത്തിൽ കുറേയേറെ യാത്രകൾ വിദേശത്ത് ജോലി രാജ്യത്വമുള്ളവനായിട്ടും സൗന്ദര്യവും അരുണവർണവും മാർദ്ദമുള്ള ശരീരത്തോടു കൂടിയവനായും ദാനശീലനായും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അംഗീകാരവും നല്ല പേര് പ്രശസ്തി നീതിന്യായ ബോധം തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യാനുള്ള പ്രവണത വാദപ്രതിവാദങ്ങൾ തർക്കങ്ങൾ എന്നിവയിൽ മുമ്പിലായിരിക്കും. ധനപരമായി നല്ല ഉന്നതിയും രാഷ്ട്രീയ രംഗത്ത് തിളങ്ങുന്ന ജീവിതം ഉള്ളവരും പൊതുരംഗത്തിൽ നിന്നും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിൽ എത്തിച്ചേരാനും മന്ത്രിസ്ഥാനം നേടിയ പലരും ഈ യോഗത്തിലുണ്ട് എന്നതും അതുപോലെ ഗവൺമെന്റിൽ സ്വാധീനമുള്ളവരും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ലഭിക്കുന്ന വ്യക്തികളും ധർമ്മകാര്യങ്ങൾ സാമൂഹ്യ പ്രതിബന്ധതയുള്ള വ്യക്തികൾ മന്ത്രി പദവി ഈ മേഖലകളിൽ ഉന്നതമായിട്ട് വിജയം കൈവരിക്കാനും സാധിക്കുമെന്നും ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ബുധന്റെ ദിവസം ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വ്രതം എടുക്കേണ്ട രീതികളെക്കുറിച്ച് വ്രതങ്ങൾ എന്ന സെഗ്മെന്റിൽ വീഡിയോകൾ ചെയ്ത് കാണുക. ധരിക്കേണ്ട രത്നം എന്നുള്ളത് മരതകമാണ്. ബുധൻ ജന്മസമയത്ത് പുരുഷരാശിയിലാണ് ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഹനുമാൻ വാമനൻ നരസിംഹമൂർത്തി എന്നീ ദേവതകളുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കും. ജാതകത്തിൽ ബുധൻ സ്ത്രീരാശിയിൽ ആണ് നിൽക്കുന്നത് എങ്കിൽ
വൈഷ്ണവീ ദേവി, ബാലാദേവി, ത്രിപുരസുന്ദരി, മോഹിനി എന്നീ ദേവതകളുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതാണ്. ഉപാസന കാര്യങ്ങൾ ഗുരുനിർദ്ദേശാനുസരണം വേണ്ടവിധം ചെയ്യുന്ന പക്ഷം നല്ല അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുണ്ട്. വെളുത്ത നിറമുള്ള പുഷ്പങ്ങൾ, തുളസി എന്നിവ കൊണ്ട് പൂജകൾ നടത്താം. പച്ച വസ്ത്രങ്ങൾ ധരിക്കാം. ബുധന്റെ മൂലമന്ത്ര ജപവും ബുധഗായത്രി അതുപോലത്തെ അഷ്ടോത്തരി നവഗ്രഹ സ്തോത്രങ്ങളിൽ ബുധന്റെ ശ്ലോകങ്ങൾ ചൊല്ലുന്നതും അതുപോലെ തമിഴ്നാട് തഞ്ചാവൂർ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ബുധന്റെ ക്ഷേത്രമായിട്ടുള്ള തിരുവെങ്കാട് ബുധക്ഷേത്രത്തിൽ സാധിക്കുന്ന പക്ഷം ബുധനാഴ്ച ദിവസം ദർശനം നടത്തി വിശേഷ പൂജകൾ ചെയ്തു വരികയും ശ്രേയസ്കരമായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ ഇത്തരം അറിവുകളാണ് ഭദ്രമഹായോഗം എന്ന രാജയോഗത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ജ്യോതിഷത്തിലെ യോഗങ്ങൾ എന്ന സെഗ്മെന്റിൽ മറ്റു യോഗങ്ങളെക്കുറിച്ച് വീഡിയോകൾ കാണാനും സാധിക്കും. എല്ലാവരും കാണുക. അടുത്ത ഒരു നല്ല സബ്ജക്റ്റുമായിട്ടും വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.